ഓഹോ, അതങ്ങ് കയ്യിൽ വെച്ചാ മതി. അൻവർ എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു എം എൽ എ ആണ്, ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ്. നിങ്ങൾക്ക് ലേശം വിഷമമുണ്ടാവും, അദ്ദേഹത്തിന്റെ ഇടപെടല് നിങ്ങൾ ചെറുക്ക് ലേശം വിഷമമുണ്ടാക്കുന്നതാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. പി വി അൻവർ എം എൽ എ സ്വാഭാവികമായും അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ കണ്ണിലെ കരടാകും. അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം വന്ന ആളാണ്, ഇപ്പോൾ നിലമ്പൂർ എം എൽ എ ആണ്. കോൺഗ്രസിനെതിരെ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന പൊതുപ്രവർത്തകനാണ് പി വി അൻവർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കണ്ണിലെ കരടാകാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, അത് അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനും സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും. മുസ്ലിം ലീഗിനെതിരെയും അദ്ദേഹം കടന്നാക്രമണം നടത്തുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരാൾ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഏത് സാഹചര്യത്തിലും പി വി അൻവർ എം എൽ എക്കെതിരെ നീക്കങ്ങൾ നടത്താൻ മുസ്ലിം ലീഗും തയ്യാറാകും. നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ മാധ്യമപ്രവർത്തകരോ? അതാണ് ഏറ്റവും പ്രധാനം. എന്തിനാണ് മാധ്യമപ്രവർത്തകർ പി വി അൻവറിനെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത്? പി വി അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിലൂടെ മാധ്യമങ്ങളെയും പലപ്പോഴും കടന്നാക്രമിക്കാറുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയും കണ്ണിലെ കരടാണ് പി വി അൻവർ. പക്ഷേ പി വി അൻവർ അത് അവസാനിപ്പിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായ വാർത്തകൾ, അതേപോലെ തന്നെ വർഗീയ പ്രചാരണം, മതവിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള നീക്കം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നിരന്തരമായി പ്രവർത്തിക്കാറുണ്ട്. അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറാകാറുമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ പി വി അൻവറിനെതിരെ എല്ലായ്പ്പോഴും രംഗത്ത് വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് ചൊറിയാൻ കിട്ടുമോ അപ്പോൾ ചൊറിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയോട് ഇതേ സംബന്ധിച്ച് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അദ്ദേഹത്തെ ചോദ്യം, പി വി അൻവറിനെതിരെ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ടോ? എം പി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു പദ്ധതി എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ശരിയാണോ എന്ന് ചോദ്യം ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അതിന് ഞാൻ കഴിഞ്ഞ ദിവസം കൃത്യമായും മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്താണ് മറുപടി? എം പി എ ഉദ്ഘാടനത്തിന് ആരാണ് നിശ്ചയിച്ചത്? മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, ഇങ്ങനെയുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ അറിഞ്ഞിരിക്കണം, അതാണ് നിയമം. ആ നിയമം ലംഘിച്ചുകൊണ്ടുള്ള നടപടി എവിടെ നടന്നാലും അത് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, അത് രാഹുൽ ഗാന്ധിയായാലും മറ്റാരായാലും നടക്കില്ല എന്ന്, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കൃത്യമായ നിലപാടാണത്. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി എം പി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയാണെങ്കിൽ, അത്തരമൊരു വികസന പദ്ധതിയാണെങ്കിൽ എം പി ഉദ്ഘാടനം ചെയ്തോട്ടെ, അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫണ്ടാണ്, അദ്ദേഹം കൊടുക്കുകയാണ് ഇന്ന പദ്ധതിക്ക് ചെലവഴിക്കണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് എം പി ഫണ്ട്, അത് ജില്ലാ കളക്ടർ മുഖേനയാണ് ചെലവഴിക്കുന്നത്, അങ്ങനെ എം പിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊരു സത്യമുണ്ട് എങ്കിലും അത് സാരമില്ല, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫണ്ടാണല്ലോ, ആയിക്കോട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതികൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എം പിക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും, അങ്ങനെ എം പി എ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ, എം പി എ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്നും കർശന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എം പി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നിലമ്പൂർ മണ്ഡലത്തിലെ 8 റോഡുകൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ റോഡുകൾ നിർമ്മിച്ചത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ചാണ്, ഗ്രാമീണ റോഡുകളാണ്. ആ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എങ്ങനെയാണ് എം പിക്ക് കഴിയുക? അതുകൊണ്ട് എം എൽ എ ആ റോഡ് ഉദ്ഘാടനം ചെയ്തു, തുറന്നു കൊടുത്തു. അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ കോൺഗ്രസ് ഒക്കെ ശ്രമിക്കുന്നുണ്ട്, അവിടുത്തെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ 8 റോഡുകൾ നിലമ്പൂർ മണ്ഡലത്തിലാണ്, അത് എം പി എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അത് എം പിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ലഭിച്ചതാണ് എന്ന് വരുത്തി തീർക്കണം, അതാണ് ശ്രമം. സത്യത്തിൽ രാഹുൽ ഗാന്ധി അയോഗ്യനായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ റോഡുകൾക്ക് അനുമതി ലഭിച്ചത് എന്ന് പി വി അൻവർ തന്നെ രേഖകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഈ റോഡ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം രേഖകൾ സഹിതമാണ് പറയുന്നത്. അപ്പോഴാണ് ആ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടിറക്കാൻ ചിലർ ശ്രമിക്കുന്നത്. വിടുവോ? പി വി അൻവർ തന്നെ ഉദ്ഘാടനം ചെയ്തു, അതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ചോദ്യം. ഇന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ച എം പിയുടെ വീട്ടിൽ പോയി, അതാണ് ചോദ്യത്തിൻ്റെ കുരുക്ക് നോക്കണം. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടല്ലോ പി വി അൻവറിനെതിരെ, എം പി ഉദ്ഘാടനം ചെയ്ത റോഡ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്ന്, അങ്ങനെയുള്ള ഒരു എം എൽ എയുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ശരിയാണോ എന്നാണ്
പിണറായി വിജയനോട് ചോദിക്കുന്നത്. പിണറായി വിജയൻ അതിന് കൃത്യം ഒരു മറുപടി നൽകുന്നുണ്ട്, കേൾക്കുക. എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എന്റെ കയ്യിൽ ശ്രദ്ധയിലില്ല. ഇന്നലെ ഒരാൾ ചോദിച്ചു ഇവിടെ എം ബി ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് കളഞ്ഞു എന്നുള്ളത്. അത് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞ കാര്യമാണ്. ഓ, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അൻവർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എം എൽ എ ആണ്, ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ്. നിങ്ങൾക്ക് ലേശം വിഷമമുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ ചെറുക്ക് ലേശം വിഷമമുണ്ടാക്കുന്നതാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർക്ക് പിണറായി വിജയൻ്റെ ശൈലി അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കണക്കിന് കിട്ടുകയും ചെയ്തത്. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടാകും, ആ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ആളല്ല ഞാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് പിണറായി വിജയൻ അതിലൂടെ ചോദിക്കുന്നത്. അത് മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർ പി വി അൻവറിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ ഒരു അടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.